ബി ജെ പിക്ക് 370 ശരി തന്നെയാണ്, സി എയിലായിരുന്നാലും ശരി തന്നെയാണ്, ഈ പറയുന്ന യു സി സിയിലായിരുന്നാലും ശരി തന്നെയാണ്, രാമകൃഷ്ണ ജന്മഭൂമി വിഷയത്തിലായിരുന്നാലും ശരി തന്നെയാണ്, അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രാപ്തിയും ശേഷിയും ഞങ്ങൾക്കുണ്ട്. ഇനി മുമ്പോട്ട് പോകുമ്പോഴും ഞങ്ങൾ പറയുന്ന നിലപാടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നടപ്പിലാക്കാനും പ്രാവർത്തികമാക്കാനുള്ള ആർജവുമുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ട്രാക്ടറിനെതിരെ നിങ്ങൾ ഒരു കാലത്ത് സമരം ചെയ്യും, പിന്നെ ട്രാക്ടറിനെ ഒട്ടിക്കൊണ്ട് നടക്കും. കമ്പ്യൂട്ടറിനെതിരെ ഒരു കാലത്ത് സമരം ചെയ്യും, പിന്നെ കമ്പ്യൂട്ടറിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. നിങ്ങൾക്ക് എന്താണ് നിലപാടെന്നേ? നിങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി അമുൽ ബേബി എന്ന് വിളിച്ചുകൊണ്ട് നടന്നത്. നിങ്ങൾ തന്നെയാണ് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ എഴുതി വെച്ചത് പപ്പു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ വന്നിരുന്നിട്ട് മറ്റുള്ളവർക്കെതിരെ എന്തൊക്കെയോ പറയുന്നു. ഇതൊക്കെ കാരണം ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണെന്നേ. 543 ലോക്സഭാ സീറ്റും 650 സ്ഥാനാർത്ഥികളും, ഇത് മാത്രമാണ് ആ മുന്നണി. ആ മുന്നണി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയേ അല്ല. ഓക്കെ, ഞാൻ ഇവിടെ കേരളത്തിൽ ബി ജെ പി ഒരൊറ്റ സീറ്റിൽ വിജയിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഒരൊറ്റ സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല. എല്ലാ സീറ്റിലും മൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞ ആരാണ്? ശിവരാജ് ഗോകിൽ മഹാരാഷ്ട്രയിൽ, അവിടെ നിങ്ങൾ ശിവസേനയെ പിളർത്തി ദുർബലമാക്കിയിട്ടും എൻ സി പി അടർത്തി ദുർബലപ്പെടുത്തിയിട്ടും എന്താണ് മുറിച്ചിട്ടാൽ മുറികൂടുമ്പോൾ ഇന്ത്യ സഖ്യം പെർഫോം ചെയ്യുകയാണെന്ന് പല ഇന്ത്യക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നും എന്താണ് പല എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിച്ചതാണ്. ആ സാഹചര്യത്തിൽ എതിർ സഖ്യത്തിനെതിരെ കിട്ടുന്ന ഒരു ആയുധം നിങ്ങൾക്ക് അനല്പമായ സന്തോഷം പകരുന്നതാണോ? ഈ രാജഗോകുൽ ഹാഷ്മി, ഒന്ന് എക്സിറ്റ് പോൾ സർവേകളൊന്നും വന്നിട്ടില്ല. എക്സിറ്റ് പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ശേഷം സർവേ മാത്രമേ വന്നിട്ടുള്ളൂ, പ്രീ പോൾ സർവേ മാത്രമേ വന്നിട്ടുള്ളൂ. ഏത് സർവേ ആണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ കണ്ടിട്ടുള്ള സർവേകളിൽ ഒന്നും തന്നെ ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യം നിലം തൊടുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് തന്നെയാണ്, എന്നൊക്കെ വിചാരിക്കത്തക്ക സർവേകളുടെ ഒരു പ്രളയ ഒരു സമയത്തുണ്ട്, അത് നിന്നു. ഹാഷ്മി, 543 ലോക്സഭാ സീറ്റിലായിട്ട് 650 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിനോടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയുണ്ട്. അതിന്റെ ട്രെയിലർ മാത്രമാണ് ഇപ്പൊ ഈ പറയുന്ന രണ്ട് ദിവസമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിലും യു പിയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഈ അവിടെ ഉള്ളവർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രസ്താവന പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇപ്പൊ എന്ത് പ്രത്യേകിച്ച് സന്തോഷം കിട്ടാനാണ്? ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്ത് ഈ നടക്കുന്ന ചക്കളത്തി പോരിനെ കുറിച്ചിട്ട് ജനങ്ങളെ സംബന്ധിച്ച് അതാണ് പറഞ്ഞത്. കാരണം അല്ലാണ്ട് അവിടെ ആരെങ്കിലും അറിയണ്ടേ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ള കാര്യം, ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്നോ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്നോ അവിടെ ആർക്കെങ്കിലും അറിയണ്ടേ? അവ ഈ മുന്നണിക്കകത്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവിടെ ആർക്കെങ്കിലും ഒക്കെ അറിയണ്ടേ? സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ പരാമർശം വന്നു പോകുന്നുള്ളതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് എന്താ അതിനകത്ത് കയറിയിരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഹാഷ്മി ചെറുതായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹാഷ്മി തുടക്കം മുതൽ ബി ജെ പി ഹാൻഡിലുകൾ ഓക്കെ, ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചിട്ടുണ്ടാവും. എഡിറ്റോറിയൽ എഴുതിയത് ആരാന്നേ പപ്പു? അല്ല, അതിനു മുമ്പ് രാഹുൽ ഗാന്ധി അമുൽ ബേബി എന്ന് വിളിച്ചത് വി എസ് അച്യുതാനന്ദൻ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങട്ടെ. 2009 ആണ് രാഹുൽ ഗാന്ധിയെ കയറിയിട്ട് അമുൽ ബേബി എന്ന് വിളിക്കുന്നത്. 2010 അമുൽ ബേബി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആരാധ്യം വിളിച്ചു എന്നുള്ളതാണോ പ്രശ്നം? അമുൽ ബേബി ബി ജെ പി ആരും വിളിച്ചിട്ടില്ലല്ലോ. ബി ജെ പി കാരാണെങ്കിൽ അമുൽ ബേബി എന്ന് വിളിച്ചോ, അമിത്ഷാ വിളിച്ചോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു പേര് ചാർത്തി കൊടുക്കുന്ന ആരാണ്? സാക്ഷാൽ വി എസ് അച്യുതാനന്ദനാണ് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു പേര് ചാർത്തി കൊടുക്കുന്നത്. അമുൽ ബേബി എന്ന് ദേശാഭിമാനി പോലെ സി പി എമ്മിന്റെ ഒരു മുഖപത്രമാണ് പപ്പു സ്ട്രൈക്ക് എന്നും പറഞ്ഞിട്ട് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ എഴുതി വെക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും താങ്കൾ എന്താ പറയാത്തത്? താങ്കൾക്ക് ബി ജെ പിക്ക് ഇതിനെ മാത്രമേ പറയാൻ അറിയുള്ളൂ, ഇവർക്കെതിരെ ഒന്നും പറയാൻ അറിയില്ലേ? പിന്നെ ശ്രീ ഹസ്കർ പറയുന്നുണ്ട് നിങ്ങളുടെ നിലപാട് ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റമില്ല എന്നൊക്കെ. നിങ്ങൾ ഏത് നിലപാടാണ് മാറാതിരുന്നിട്ടുള്ളതെന്ന് പറയാമോ? സ്വാശ്രയ കോളേജ് വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാടെന്നൊന്ന് പറയാമോ? സി എ വിഷയത്തിൽ 2002 പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു നിലപാടെന്ന് പറയാമോ? 2012 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പ്രകാശ് കാരാട്ട് കത്തെഴുതുമ്പോൾ ആ വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാടെന്ന് പറയാമോ? നിങ്ങൾക്ക് എന്ത് വിഷയത്തിലാണ് നിലപാടുണ്ടായിരുന്നത്? സി പി എമ്മിന് നിലപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് സാധനമാണെന്ന് സി പി എമ്മിന് അറിയാമോ? എല്ലാ കാലഘട്ടത്തിലും ഒരേ വിഷയത്തിൽ നാല് നിലപാട് നാല് കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടി ദയവ് ഇത് നിലപാടെന്നൊന്ന് പറയരുത്. മുത്തലാഖ് വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് ഇതിന് മുമ്പ്? ഇപ്പൊ എന്താണ് നിങ്ങളുടെ നിലപാട് ഒന്ന് പറയാമോ? യു സി സി വിഷയത്തിൽ 1980s നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഇപ്പൊ എന്താണ് നിങ്ങളുടെ നിലപാട് ഒന്ന് പറയാമോ? അതുകൊണ്ട് സി പി എം പറഞ്ഞ നിലപാടെന്നൊന്നും പറയരുത്. ഹസ്കറെ, സി പി എമ്മിന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യം കാലങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പടവലങ്ങ പോലെ വളർന്ന് കേരളത്തിലേക്ക് അകത്തേക്ക് മാത്രം ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. ബി ജെ പിക്ക്
ആർട്ടിക്കിൾ 370 ശരി തന്നെയാണ്, സി എയിലായിരുന്നാലും ശരി തന്നെയാണ്, ഈ പറയുന്ന യു സി സിയിലായിരുന്നാലും ശരി തന്നെയാണ്, രാമകൃഷ്ണ ജന്മഭൂമി വിഷയത്തിലായിരുന്നാലും ശരി തന്നെയാണ്, അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രാപ്തിയും ശേഷിയും ഞങ്ങൾക്കുണ്ട്. ഇനി മുമ്പോട്ട് പോകുമ്പോഴും ഞങ്ങൾ പറയുന്ന നിലപാടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നടപ്പിലാക്കാനും പ്രാവർത്തികമാക്കാനുള്ള ആർജവുമുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ട്രാക്ടറിനെതിരെ നിങ്ങൾ ഒരു കാലത്ത് സമരം ചെയ്യും, പിന്നെ ട്രാക്ടർ ഉരുട്ടി കൊണ്ട് നടക്കും. കമ്പ്യൂട്ടറിനെതിരെ ഒരു കാലത്ത് സമരം ചെയ്യും, പിന്നെ കമ്പ്യൂട്ടറിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. നിങ്ങൾക്ക് എന്താണ് നിലപാടെന്നേ? നിങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി അമുൽ ബേബി എന്ന് വിളിച്ചുകൊണ്ട് നടന്നത്, നിങ്ങൾ തന്നെയാണ് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ എഴുതി വെച്ചത് പപ്പു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ വന്നിരുന്നിട്ട് മറ്റുള്ളവർക്കെതിരെ എന്തൊക്കെയോ പറയുന്നു. ഇതൊക്കെ കാരണം ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണെന്നേ. 543 ലോക്സഭാ സീറ്റും 650 സ്ഥാനാർത്ഥികളും, ഇത് മാത്രമാണ് ആ മുന്നണി. ആ മുന്നണി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയേ അല്ല. ഓക്കെ, ഞാൻ ബി ജെ പി എതിർക്കുന്നതിൽ കൂടുതൽ ക്രെഡൻഷ്യൽ, കൂടുതൽ ഇന്റഗ്രിറ്റി ആർക്കാണ് എന്ന ചർച്ചയാണ് ഇവിടെ സംവാദമായി നടക്കുന്നത്. അപ്പോൾ ആ ചർച്ചയിൽ പെട്ട് LDF UDF എന്ന പോര് കനക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷ സുരേഷ് ഗോപി അടക്കം, രാജീവ് ചന്ദ്രശേഖർ അടക്കം, അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര വെച്ചാൽ ഈ 400 മുകളിൽ കേരളത്തിൽ 10 സീറ്റ് എന്ന കണക്കൊന്നും അവിടെ വായിച്ചിരുന്നു, എങ്ങനെയാണെന്നറിയില്ല. നിങ്ങൾ രാഷ്ട്രീയ അപ്രസക്തി നേടുന്നു യുവരാജ് ഗോകുൽ കേരളത്തിൽ. അല്ല ഹാഷ്മി, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഒരു കാര്യം താങ്കളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, താങ്കൾ വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു ബഹളത്തിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കൾ ഏകപക്ഷീയമായിട്ട് ഈ ചർച്ച ഒരു വശത്തേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. താങ്കൾ തുടങ്ങുന്ന നേരം മുതൽ BJP വാക്കുകൾ, അമിത്ഷാ പറഞ്ഞ വാക്കുകൾ, BJP സൈബർ ഹാൻഡലുകൾ, താങ്കൾ 2007 അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ഗുജറാത്തിൽ മൗത്ത് കി സൗദാഗർ എന്ന് നരേന്ദ്രമോദിജിയെ സോണിയാഗാന്ധി നേരിട്ട് പോയി വിളിക്കുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ? താങ്കൾ മട്ടം കഴിച്ചതിൻ്റെയും മീൻ കഴിച്ചതിൻ്റെയും കാര്യം പറയുന്നുണ്ട്. 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഒരു പീസ് കൂണിന് 80,000 രൂപയാണ് അവിടെ കൂടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭക്ഷണപാത്രത്തിനകത്തേക്ക് ഇവര് തലയിട്ട് നോക്കിക്കൊണ്ടിരുന്ന പ്രചരണം താങ്കൾ കണ്ടില്ലേ? നരേന്ദ്രമോദിജിയുടെ പിറന്നാളിന് മുട്ട ഉള്ള കേക്കാണോ മുട്ട ഇല്ലാത്ത കേക്കാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് അന്വേഷിച്ചു പോയ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ നമ്മുടെ നാട്ടിലുണ്ട്, പേര് രാജ്ദീപ് സർദേശായി എന്നാണ്. അദ്ദേഹത്തിന്റെ കേക്ക് ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് പോകുന്നത് താങ്കൾ കണ്ടില്ലേ? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എന്തർത്ഥത്തിലാണ് താങ്കൾ പറയുന്നത് BJP വിളിച്ച പേരാണ് പിണറായി വിജയൻ ഏറ്റു വിളിച്ചതെന്ന്? പിണറായി വിജയൻ ഒരു പേരും പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് മുമ്പ് ഒരു പേരുണ്ടായിരുന്നു, ആ പേര് പോയിട്ടില്ല എന്ന് മാത്രമാണ് ഹാഷ്മി ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അല്ലല്ല, ഞാൻ ഈ പറഞ്ഞതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. 2011 അസംബ്ലി ഇലക്ഷനിൽ, കേരളത്തിൽ അസംബ്ലി ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വരികയും 93 വയസ്സായ ഒരാളാണ് CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുകയും ചെയ്തപ്പോൾ അന്ന് VS അച്യുതാനന്ദ തിരിച്ചു വിളിച്ച പേരാണ് അമുൽ ബേബി. 2011 April 15 അമുൽ കാർട്ടൂൺ ഇറക്കിയിട്ടുണ്ട്, VS അച്യുതാനന്ദനെയും പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി ഇരുത്തിക്കൊണ്ട് ദേ ആർ അമുൽ ബേബീസ് എന്നും പറഞ്ഞുകൊണ്ട് അമുൽ കാർട്ടൂൺ ഇറക്കിയിട്ടുണ്ട്. 2011 നിങ്ങൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദി അമിത്ഷാ ഒന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് പോലും ഇല്ലാന്നേ. പിണറായി വിജയൻ വിളിച്ച പേര് അതായിക്കൂടെ? പിണറായി വിജയൻ അങ്ങ് BJP പ്രതിനിധിയാണ്. അതെ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പ്രതിനിധിയായതുകൊണ്ടാണ് പറയുന്നത്, പ്രതിനിധിയായതുകൊണ്ടാണ് പറയുന്നത്. താങ്കൾ തുടങ്ങുന്ന നേരം മുതല് BJP എന്തോ അധമരാഷ്ട്രീയം ചെയ്യുന്നുണ്ട്, ആ അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് എന്തോ പേരിട്ടിട്ടുണ്ട്, ആ പേരിനെ പിണറായി വിജയൻ വിളിക്കുന്നത് ശരിയാണോ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്? ഞങ്ങളൊന്നും അല്ല നരേന്ദ്രമോദിക്ക് സോണിയാഗാന്ധി പേരിട്ടിരുന്നത്. മണിശങ്കർ അയ്യർ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് ഇവിടെ വന്ന് ചായ വിൽക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അധമരാഷ്ട്രീയം തുടങ്ങി വെച്ചതാരാണ്? കോൺഗ്രസ് ആണ്. ആ അധമരാഷ്ട്രീയം തുടങ്ങി വെച്ചതാരാണ്? അമുൽ ബേബി എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ച CPM ആണ്. താങ്കൾക്ക് ആരെങ്കിലും ചാരണം എന്നുണ്ടെങ്കിൽ താങ്കൾ ദേവീത് അവിടെ ചാരി സംസാരിക്കുക. ഞങ്ങളുടെ മാത്രം ഞാൻ അങ്ങയോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അമുൽ രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന അഥവാ രാഷ്ട്രീയമാണെങ്കിൽ പപ്പു എന്ന് വിളിക്കുന്ന അഥവാ രാഷ്ട്രീയമാണോ യുവരാജ്? മൗത്ത് കി സൗദാഗർ എന്ന് വിളിക്കുന്നത് അഥമരാഷ്ട്രീയമാകുമെങ്കിൽ പപ്പു എന്ന് വിളിക്കുന്നത് നമുക്ക് അഥമരാഷ്ട്രീയമാണെന്ന് സമ്മതിക്കാം. ഓക്കേ, അപ്പോൾ അങ്ങയുടെ അമിത്ഷാ പറഞ്ഞത് അഥമരാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ്. അമിത്ഷാ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞത് അഥമരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന്. അല്ലല്ല, സോണിയാഗാന്ധി കോൺഗ്രസിന്റെ IT ഹാൻഡിൽ കൈകാര്യം ചെയ്തിരുന്ന ദിവ്യാസ്പന്ദനെ പോലുള്ള ആൾക്കാർ നരേന്ദ്രമോദിയെ ഫെക്കു എന്ന് വിളിച്ചുകൊണ്ട് നടന്നത് അഥമരാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നു. ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള നിലയിൽ അഥമരാഷ്ട്രീയത്തിന്റെ ഭാഗമാകാം. ഒരു രാഷ്ട്രീയത്തിൽ ഇരട്ട പേരുകൾ ഇട്ട് വിളിക്കുന്ന അത്ര നല്ല ഏർപ്പാടും ഒരു തരത്തിലുള്ള മടിയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉത്തരം മുറിപ്പത്തലിലാണ്.